സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. മാത്രമല്ല ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബീച്ച് പാർട്ടി ഇവൻറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ആ ഒരു ഇവൻറ്റ് എങ്ങനെ ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിൻസ് ബണ്ടിൽ, അതായത് വാലന്റൈൻസ് ഡേയുടെ റിഗാർഡിംഗ് ആയിട്ട് വരാനിരിക്കുന്ന പ്രിൻസ് ബണ്ടിൽ എങ്ങനെയായിരിക്കും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക, ആ ഒരു ഇവൻറ്റ് ഏതാണെന്നും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കോബ്ര കട്ടാന സ്കിൻ, ആ ഒരു കട്ടാനയുടെ സ്കിൻ ഒരു ഇവൻറ്റ് ഒരിട്ടാണ് വരാനായിട്ട് പോകുന്നത്. സോ ഒരു ഇവൻറ്റ് കൺഫേംഡ് ആണ്, ആ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഇവന്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ട്രാക്ക് പറ്റുന്ന രണ്ട് എക്സ്ട്രാ ഇമോട്ട് വരുന്നുണ്ട്. ആ ഒരു ഇമോട്ട് കിടിക്കാച്ചുള്ള രണ്ട് ഇമോട്ട്സ് ആണ്. എന്തായാലും ഗൈസ്, ആ രണ്ട് ഇമോട്ട്സ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട് വരാനായിട്ടിരിക്കുന്ന ഇങ്കുബേറ്റർ അത് കൺഫേംഡ് ആണ്. ആ ഒരു ഇങ്കുബേറ്ററിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റിന്റെയും മാത്രമല്ല ആ ഒരു സ്റ്റോണിന്റെയും കൗണ്ട് ഓക്കെ. അപ്പം ആ ഒരു റിവ്യൂ നമ്മൾ ഇതുവരെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ട ആ ഒരു വാലന്റൈൻ M197 സ്കിൻ നമുക്ക് വരുമോ ഇല്ലയോ നോക്കുന്നുണ്ട്. അടുത്തായിട്ട് തന്നെ ഏത് വെപ്പൺ റോയലാണ് വരാൻ പോകുന്നത് നോക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതായത് പല കൂട്ടുകാരും ചോദിച്ചിരുന്നു അടുത്തായിട്ട് തന്നെ നമ്മുടെ പോക്കിമോൻ കൊളാബറേഷൻ വരുമോന്ന്. അതിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ ഒരു തമ്മിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വയസ്സും. അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ് ക്ലിയർ ആക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ മച്ചമാരെ ഒന്നും നോക്കണ്ട, നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഉണക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്കും ചെയ്തേക്കണം. അപ്പം നമുക്ക് ഒട്ടും തന്നെ പറഞ്ഞ ലാഗ് എടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീച്ച് പാർട്ടി ഇവൻറ്റ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി മെയിൻ ആയിട്ട് വരാൻ പോകുന്ന രണ്ട് ബണ്ടിൽസാണ്, ആ രണ്ട് ബണ്ടിൽസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു തീമിലായിരിക്കും എല്ലാ ബണ്ടിലും ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ സമ്മർ ഇവൻറ്റിനെ ബേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കണ്ടു പറ്റുക. അപ്പം ഒരു ഫുട്ബോൾ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഗോൾ പോസ്റ്റും അവിടെ ഉണ്ട്. അപ്പം ഈ ഒരു ബോൾ നമ്മൾ കിക്ക് ആണ് വേണ്ടത്. നമ്മളിവിടെ ഒരു കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ഡയമണ്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പം 5 കിക്ക് ഒറ്റ ഒരു തവണ ചെയ്യാൻ വേണ്ടിയിട്ട് 69 ഡയമണ്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതുവരെയായിട്ട് നമുക്ക് എങ്ങനെയാണ് ബണ്ടിൽ ക്ലെയിം ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടോക്കൺ കിട്ടും. ഒരു ഫുട്ബോളിൻ്റെ ടോക്കൺ ആണ് നമുക്ക് ഇതുവരെ കിട്ടാനായിട്ട് പോകുന്നത്. സോ ഒരു ഫുട്ബോളിൻ്റെ ടോക്കൺ നമുക്ക് എത്രയാണോ കിട്ടിയത് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റുമോ നിങ്ങൾക്ക് ഇവിടെ കാണേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഇതാണ് പ്രൈസ് പൂൾ എന്ന് വെച്ചാൽ. സോ നമുക്ക് അതൊരു ഫുട്ബോളിൻ്റെ ടോക്കൺ നമുക്ക് ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ ഒക്കെ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അതുവഴി കിട്ടുന്നുണ്ട്. സോ പ്രൈസ് പൂളിനകത്ത് കുറേയധികം റാൻഡായിട്ട് ക്രേറ്റ്സ് മാത്രമുള്ള ക്യാരക്ടർ ഫ്രാഗ്മെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിൽ കാണേണ്ടി പറ്റും. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് കിട്ടും, അവിടെ മേടിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ടോക്കൺ എത്ര കിട്ടിയോ സോ അതിനനുസരിച്ച് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു റെഡീം സ്റ്റോർ കാണേണ്ടി പറ്റും. അവിടെ തന്നെ നിങ്ങൾക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ബണ്ടിൽ ഇതൊരു ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു മെയിൽ ബണ്ടിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 60 ടോക്കൺ വേണം. ഫീമെയിൽ ബണ്ടിലിന് അതിന് താഴെയായിരിക്കും. എന്തായാലും ഇക്കാര്യം പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഇവൻറ്റ് നമുക്ക് വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. ദെൻ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാലന്റൈൻ പ്രിൻസ് ബണ്ടിൽ നമുക്ക് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്നാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ഒരിട്ടായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പം എല്ലാ കൂട്ടർക്കും തന്നെ ഈ ഒരു ഇവൻറ്റ് അറിയായിരിക്കും, ലെവലപ്പ് ഷോപ്പാണ്. പിന്നെയുള്ള മച്ചാമാരെ, ഇതിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിൽ, അതായത് നമ്മുടെ പ്രിൻസസ് ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് ഷെയർ ആൻഡ് വിൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഒരിട്ടാണ് അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു ഇവൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അത് നിങ്ങൾ വിട്ടേക്ക്, ആ ഒരു ബണ്ടിൽ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇവൻറ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു തരാം. സോ ഒരു ഇവൻറ്റ് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്ര ശതമാനം ഓഫ് അതൊരു കിട്ടുന്നുണ്ട്. അപ്പം അതുവരെ നമുക്ക് ഫസ്റ്റ് റോ നമുക്ക് അൺലോക്ക് ആയി തന്നെ കിട്ടുന്നതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഐറ്റം മേടിക്കുന്ന സമയത്ത് സെക്കൻഡ് റോ അൺലോക്ക് ആവുന്നതാണ്. അപ്പം സെക്കൻഡ് റോയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുന്ന സമയത്ത് തേർഡ് റോയും അതുവഴി അൺലോക്ക് ആവുന്നതാണ്. അപ്പം അവിടെ നമുക്ക് നമ്മുടെ പ്രിൻസ് ബണ്ടിൽ കാണാൻ പറ്റും. ഈ ഒരു ഇവൻറ്റ് എന്ന് വെച്ചാൽ 80% നമ്മുടെ 7 അതോട് കൺഫേംഡ് ആണ്. സോ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്തൊരു അപ്ഡേറ്റ് വേറൊന്നുമല്ല, നമ്മുടെ കോബ്ര കട്ടാന സ്കിൻ എതുവരിട്ടാണ് വരാൻ പോകുന്നതെന്നാണ്. ഈ ഒരു സ്കിൻ ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നതാണ്. ഇതായാലും മച്ചന്മാരെ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ഗെയിം തൊട്ട് ഈ ഒരു സ്കിൻ വരുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റ് വരിട്ടായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പം മച്ചന്മാരെ, ഈ ഒരു ഇവൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേമസ് ലീക്കർ ആയിട്ടുള്ള നൈറ്റ് ക്ലോൺ ഒക്കെ എന്തോ കൺഫേംഡ് ആക്കിയിട്ടുള്ള ഒരു ഇവൻറ്റ് ആണ്. ഈ ഒരു ഇവൻറ്റ് അടുത്തായിട്ട് തന്നെ നമ്മുടെ ഗെയിം തൊട്ട് വരുന്നുണ്ട്. മച്ചന്മാരെ, ഈ ഒരു ഇവൻറ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും തന്നെ അറിയായിരിക്കും. അതായത് ഒരു സ്പിൻ ചെയ്യുന്നതിന് നമുക്ക് 29 ഡയമണ്ട് ആണ് കൊടുക്കേണ്ടത്. 10 സ്പിൻ ചെയ്യുന്നതിന് 250 ഡയമണ്ടും ആണ് കൊടുക്കേണ്ടത്. ഒരു സ്പെഷ്യൽ സ്പിൻ ചെയ്യുന്നതിന് 45 ഡയമണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ 45 ഡയമണ്ട് മുടക്കി സ്പെഷ്യൽ സ്പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കട്ടാനയുടെ സ്കിൻ കിട്ടാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് അവിടെ കൂടുന്നുണ്ട്. കാര്യം പറഞ്ഞു വെച്ചേക്ക്, അടുത്തായിട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഡ്രാക്കി പെറ്റിന് വരാൻ പോകുന്ന രണ്ട് ഇമോട്ട്സ് ആണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീ തുപ്പിയിട്ട് അതുവഴി ഹെയർട്ടിന്റെ സിമ്പിളൊക്കെ ഉണ്ടാക്കിയിട്ട് അതുവഴി കയറി പോകുന്ന ഒരു ഇമോട്ടാണ്. നൈസ് ഒരു ഇമോട്ടാണ്. രണ്ടാമതെന്ന് വെച്ചാൽ ഇതുപോലെ തീ തുപ്പുന്ന ഒരു ഇമോട്ടാണ്. ഓക്കെ, അപ്പം ഏത് ഇമോട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കുക.
എനിക്കൊന്നുകൂടി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ രണ്ടാമത്തെ ആ ഒരു റിമോട്ടാണ്. സോ ഒരു പെറ്റ് എങ്ങനെയാണ് നമ്മുടെ ഗെയിമത്തോട്ട് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പെറ്റ് റോയൽ വരെയിട്ടായിരിക്കും, അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഇവന്റ് വരെയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ സ്റ്റോറിനകത്തോട്ട് ആഡ് ആക്കാനും ചാൻസ് ഉണ്ട്. സോ ഇക്കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കും. നമ്മൾ അടുത്തായിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഇങ്കുബേറ്ററിനെ കുറിച്ചാണ്. ഈ ഒരു ഇങ്കുബേറ്റർ കൺഫേംഡ് ആണ്. അപ്പം ഈ ഒരു ഇങ്കുബേറ്ററിന്റെ പേര് നെതർലാൻഡ് ട്രൂപ്സ് എന്നാണ്. സോ ഈ ഇങ്കുബേറ്ററിലായിരുന്നു ടോപ്പ് മണ്ടിലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് നല്ല രീതിക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലെയിമിന്റെ എഫക്റ്റാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇപ്പം ഒരു വോൾക്കാനോടെ ഒരു തീമിലാണ് ഈ ഒരു ബണ്ടിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇങ്കുബേറ്ററിലെ ഏറ്റവും ടോപ്പ് ബണ്ടിലായതുകൊണ്ട് തന്നെ 7 എവല്യൂഷൻ സ്റ്റോണും 3 ബ്ലൂ പ്രിന്റും ആണ് ഇതിന് വേണ്ടി വേണ്ടത്. സോ എത്ര കൂട്ടുകാർക്കാണ് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു വയലറ്റ് കളർ ഒരു ബണ്ടിലാണ്. അപ്പം ഇതിനെത്രയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 5 എവല്യൂഷൻ സ്റ്റോണും 2 ബ്ലൂ പ്രിന്റും ആണ് വേണ്ടത്. പിന്നെ ഒരു ഇങ്കുബേറ്ററിലെ 3-ാമത് നിൽക്കുന്ന ബണ്ടിലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് 5 എവല്യൂഷൻ സ്റ്റോണും 2 ബ്ലൂ പ്രിന്റും ആണ് വേണ്ടത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത്, അതായത് 4-ാമത്തെ ലെവലിൽ നിൽക്കുന്ന ഒരു ബണ്ടിലാണ് ഇതിന് 5 സ്റ്റോണും 1 ബ്ലൂ പ്രിന്റും ആണ് വേണ്ടത്. എന്തായാലും ആ ഒരു ഗ്രീന് എഫക്ട്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഇങ്കുബേറ്റർ ഏറ്റവും അടുത്തായിട്ട് തന്നെ നമ്മുടെ ഗെയിമത്തോട്ട് വരുമെന്നാണ് നമുക്കിപ്പം അറിയാനായിട്ട് സാധിച്ചത്. പിന്നെ ഈ ഒരു വാലന്റൈൻ എംഎൻഡേസോന്റെ സ്കിൻ ആയിരിക്കും അടുത്തായിട്ട് നമുക്ക് വെപ്പൺ റോയലിൽ കാണിട്ട് പറ്റുകയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് റിയൽ ആണെന്ന്. ഒരിക്കലുമല്ല, ഇത് എഡിറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ക് ആണ്. നമുക്ക് അടുത്തായിട്ട് വെപ്പൺ റോയലിൽ ഒരു കാണാണ്ട് പറ്റുന്ന ഈ ഒരു AW ഒരു സ്കിൻ ആയിരിക്കും. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്തായാലും മച്ചന്മാരെ, ഇതിന് ഡബിൾ റേറ്റ് ഓഫ് ഫയറും സിംഗിൾ ആർമം പെൻട്രേഷനും റീലോഡ് സ്പീഡ് സിംഗിൾ ആയിട്ട് തന്നെ പിന്നെ കുറയുന്നുണ്ട്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പല കൂട്ടുകാരും എന്റെ അടുത്ത് ചോദിച്ചിരുന്ന കാര്യമാണ് അത് നമ്മുടെ ഗരീനെയും പോക്കിമോനുമായിട്ട് എന്തെങ്കിലും കൊളാബറേഷനോ വല്ലതും ഉണ്ടോ. ഇക്കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ നമ്മുടെ ഗരീന ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. മറ്റു പല യൂട്യൂബേഴ്സും ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകും, അതായത് ടുണൈറ്റ് അപ്ഡേറ്റിലേക്ക് പോകും. ഇന്ന് രാത്രി 12 മണിക്കുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീ ഫയർ ഗെയിമത്തോട്ട് വരാൻ പോകുന്നതെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ ലീക്ക് എന്താന്ന് വെച്ചാൽ 50% കൺഫേംഡായിട്ടുള്ള ഒരു ലീക്കാണ്. സോ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻക്യുബേറ്റർ സെക്ഷനകത്ത് ഓഫ് വരുന്നതാണ്. ഇതൊരിക്കലും കൺഫേംഡ് അല്ല, അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. അപ്പം കൺഫേംഡായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ 10:30 ആകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും മെച്ചന്മാരെ, നമ്മൾ റെഗുലറായിട്ട് തന്നെ കൺഫേംഡായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നതാണ്. അത് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഉണ്ടെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ടൊരു ബെൽ ബട്ടൺ ഉണക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്കും ചെയ്തേക്കണം. അപ്പം അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരിക്കും ഇക്സ് മിസ് ഓൾ ഗെയിമേ സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്. Know what you say about our private conversations, but it's got them hating things on all the rumors you be claiming. It's cool, I'm done with you, so they can throw you a celebration. You gon' hate it when you see me with somebody living better. I'm trying to tell you that me just